പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷം ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് ഒന്നാം ഘട്ട അലോട്ട്മെന്റ് ലഭിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ സർവകലാശാല അഡ്മിഷൻ ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികളെ രണ്ടാം ഘട്ട അലോട്ട്മെന്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ച് സർവകലാശാല അഡ്മിഷൻ ഫീസ് അടച്ച വിദ്യാർത്ഥികൾ വീണ്ടും അടയ്ക്കേണ്ടതില്ല രണ്ടാം ഘട്ടത്തിൽ പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെൻറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈനായി സർവകലാശാല അഡ്മിഷൻ ഫീസ് എത്രയും പെട്ടെന്ന് തന്നെ അടയ്ക്കേണ്ടതാണ് അലോട്ട്മെന്റ് ലഭിച്ച് ഒന്നാം ഘട്ടത്തിലോ രണ്ടാം ഘട്ടത്തിലോ സർവകലാശാല അഡ്മിഷൻ ഫീസ് അടച്ച വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈലിൽ നിന്നും അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് കോഴ്സ് കാറ്റഗറി അഡ്മിഷൻ തീയതി തുടങ്ങിയ വിവരങ്ങൾ പരിശോധിക്കാൻ സാധിക്കുന്നതാണ് അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ കോളേജിൽ ഹാജരാകേണ്ടതാണ് ഏതെങ്കിലും കാരണത്താൽ നിശ്ചിതതീയതിക്കോ സമയത്തിനുള്ളിലോ കോളേജിൽ ഹാജരാകാൻ സാധിക്കാത്തവർ അതാത് കോളേജിലെ പ്രിൻസിപ്പലുമായി ബന്ധപ്പെടേണ്ടതാണ് നിലവിൽ ലഭിച്ച അലോട്ട്മെന്റിൽ തൃപ്തരായ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ഹാജരായി അഡ്മിഷൻ ഫീസ് അടച്ച ടെമ്പററി അഡ്മിഷൻ അല്ലെങ്കിൽ താൽക്കാലിക അഡ്മിഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അഡ്മിഷൻ ഫീസ് അടച്ച രസീത് ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ കോളേജിൽ സമർപ്പിച്ച് താൽക്കാലിക അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ മറ്റ് ഫീസുകൾ ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ കോളേജിൽ അടയ്ക്കേണ്ടതില്ല എന്നാൽ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അസൽ ഒറിജിനൽ തന്നെ കോളേജിൽ സമർപ്പിക്കേണ്ടതാണ് ടി ഉൾപ്പെടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഡിജി ലോക്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത മാർക്ക് ലിസ്റ്റോ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയോ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയാൽ മതിയാകും വിദ്യാർത്ഥികൾ ലഭിച്ച അലോട്ട്മെൻറിൽ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് നീക്കം ചെയ്യേണ്ടതാണ് ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന അപേക്ഷകരെ അടുത്ത അലോട്ട്മെൻറ്റിൽ പ്ലസ് ഓപ്ഷനുകളിലേക്ക് പരിഗണിക്കുന്നതും സീറ്റ് ലഭിക്കുന്ന പക്ഷം നിർബന്ധമായും ആ ഓപ്ഷൻ സ്വീകരിക്കേണ്ടതുമാണ് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക കോളേജ് പ്രവേശനം മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് കോളേജ് പ്രവേശനം നിങ്ങൾക്ക് കൃത്യമായിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ പരിശോധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വിശദാംശങ്ങൾക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക വെബ്സൈറ്റ് ലിങ്ക് നമ്മുടെ ഡിസ്കഷൻ ബോക്സിൽ ചേർക്കുന്നതാണ് കൂടുതൽ എജ്യൂക്കേഷൻ അപ്ഡേറ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എജു സഫ്റ്റം മലയാളം യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയി തോന്നി ലൈക്ക് ചെയ്ത് കാണുക നിങ്ങൾ കൂട്ടുകാലിക്കൂർ ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലെ കമന്റ് ബോക്സിലുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ മറ്റ് അപ്ഡേറ്റുമായി വീണ്ടും ഗണമതിപദിക്കൂടെ എല്ലാവർക്കും നന്ദി